സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. കൂട്ടുകാരെ, യൂണിവേഴ്സിറ്റി എൽ ജി എസ്, കമ്പനി ബോർഡ് എൽ ജി എസ് വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അവിടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോ ക്ലാസ്സുകൾ ആ പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൂട്ടുകാർ എല്ലാവരും ആ പ്ലേലിസ്റ്റിലുള്ള മുഴുവൻ വീഡിയോകളും കാണുക. കൃത്യമായിട്ട് നമ്മൾ വീഡിയോകൾ നൽകുന്നതാണ്. ക്ലാസ്സുകൾ പഠിക്കാൻ നോട്ട്സ് പി ഡി എഫിൽ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ നൽകും. അതിനുശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുക. കൃത്യമായിട്ട് റിവിഷൻ ആഴ്ചയിൽ, അതുപോലെ 10 ദിവസം 20 ദിവസം കൂടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ ഓർക്കണം. ആ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് പരീക്ഷയിലേക്ക് കടക്കാം. ഇന്ന് 20 ചോദ്യങ്ങളാണുള്ളത്, 2 ചോദ്യങ്ങളാണ് മാത്സിലുള്ളത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. സ്പീഡിൽ പറഞ്ഞു പോകും. കൂട്ടുകാർ ആൻസർ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. രണ്ടാമത്തെ ചോദ്യം, ആക്ട് ഓഫ് സെറ്റിൽമെന്റ് നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ വർഷം. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ വർഷം. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പണ മൂല്യമാണ് ഡാഷ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. തെറ്റായ ജോഡി ഏതാണ്? ബിസിനസ് ദ്വിതീയ മേഖല, കെട്ടിട നിർമ്മാണം ദ്വിതീയ മേഖല, ഖനനം പ്രാഥമിക മേഖല, വൈദ്യുതി ഉൽപ്പാദനം ദ്വിതീയ മേഖല. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2022 പ്രഥമ കേരളശ്രീ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തെ വാണിജ്യ സ്ഥാപനം എന്ന നിലയിൽ നിന്നും മാറ്റി പൂർണ്ണമായും ഒരു ഭരണനിർവഹണ സ്ഥാപനമായി മാറ്റിയ നിയമം. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം രേഖപ്പെടുത്തിയ സംസ്ഥാനം. എസ് സി ആർ ടി ചോദ്യങ്ങളാണ് ഇതെല്ലാം. നമ്മളെല്ലാം എസ് സി ആർ ടി ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. സായ കൊടുത്തിരിക്കുന്നവയിൽ 1982 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതി. കണ്ണുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന വായിച്ചു നോക്കുക, പഠിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. സമയമെടുത്ത് പ്രസ്താവന വായിക്കുക. നിങ്ങൾ അതിനുശേഷം അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ മതി കേട്ടോ. ഞാൻ സ്പീഡിൽ പറയുന്നത് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 12-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയുമായി യോജിച്ച പദ്ധതി ഏതാണ്? 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുമായി യോജിച്ച പദ്ധതി. എസ് സി ആർ ടി നേരിട്ടുള്ള ചോദ്യമാണ്. 13-ാം ചോദ്യമാണ്, 2022 ലോകകപ്പ് മത്സരം നടന്ന വേദി. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? മണ്ണെണ്ണ പാരമ്പര്യ ഊർജ സ്രോതസ്, തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്, സൗരോർജം പാരമ്പര്യ ഊർജ സ്രോതസ്, എൽ പി ജി പാരമ്പര്യേതര ഊർജ സ്രോതസ്. ഓപ്ഷൻസ് വായിച്ചു നോക്കുക, ആൻസറിലേക്ക് എത്തുക. 2022 മികച്ച ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാം വിഭാഗ സാമ്പത്തിക പ്രവർത്തനം. താഴെ കൊടുത്ത സംഖ്യകളിൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യ ഏതാണ്? മാത്സ് 8, 6, 7, 5, 4 മുതലായ എല്ലാ സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമ്മൾ ക്ലാസ് ചെയ്തിരുന്നു. ആ ഒരു പാഠഭാഗം എസ് സി ആർ ടി നിങ്ങളുടെ കയ്യിലുണ്ടാവും, വായിച്ചു നോക്കുക. എന്നിട്ട് ഈ ഒരു ആൻസർ, 2 ചോദ്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. 20-ാമത്തെ ചോദ്യം, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യ ഏതാണ്? യെസ്. അപ്പൊ 20 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവർക്കും ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം, നിങ്ങളുടെ കമന്റ്. കൂട്ടുകാർക്ക് അറിയാം, നിങ്ങളിപ്പോ 500, 1000 എത്ര പേര് കമന്റ് ചെയ്താലും എല്ലാവരും ഞാൻ പ്രതികരണം, നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുന്നത് നിങ്ങൾ കമന്റ് ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോ കമന്റ് ചെയ്താലും അതിന് ഉത്തരം തരാറുണ്ട്. എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യുക, നിങ്ങൾ നിരന്തരം പഠിക്കാൻ ശ്രമിക്കുക. ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ കിട്ടുമ്പോൾ അത് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാത്തത് നിങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞു വരുന്നതാണ്. അപ്പൊ തുടക്കത്തിലുള്ള ആവേശം പിന്നീട് കുറയരുതേ, അതുകൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം. 1-ാമത്തെ ചോദ്യം, ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് നവംബർ 12 കൂട്ടുകാർക്ക് അറിയാം, നവംബർ 12 അല്ലേ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് നിയമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 1781 ബ്രിട്ടീഷ് ഇന്ത്യയിലെ
ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചോദിക്കും കേട്ടോ. 1781 എൽ ജി എസ് പരീക്ഷയുടെ 20 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ വളരെ സിമ്പിളായ ചോദ്യങ്ങളും അത്യാവശ്യം ഒരു മീഡിയം റേഞ്ച് ചോദ്യങ്ങളും നല്ല ഡിഫിക്കൽട്ടി ചോദ്യങ്ങളും 1-2 ചോദ്യങ്ങളും ഉൾപ്പെടുത്തും. അങ്ങനെയാണ് നമ്മൾ ചോദ്യ പേപ്പർ എല്ലാം തയ്യാറാക്കുക. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് 3-ാമത്തെ ചോദ്യം. മൊത്ത ദേശീയ ഉൽപ്പന്നം എ ആണ് കേട്ടോ, എ ആണ്. എന്താണ് ജി ഡി പി, എന്താണ് ഈ പറയുന്ന ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ മാനദണ്ഡങ്ങൾ എല്ലാം നമ്മൾ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ക്ലാസ് കണ്ടതിന് ശേഷം ഇത് വ്യക്തമാവാത്തവരെ ഒന്നുകൂടി കണ്ടു നോക്കുക കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ആണ്. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനുള്ള കോഡൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് ക്ലാസ് കണ്ടുകൊടുക്കുക. തെറ്റായ ജോഡി, ബിസിനസ് വരുന്നത് തൃതീയ മേഖലയിലാണ്. ഓപ്ഷൻ എ ആണ് തെറ്റായ ജോഡി. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2022 പ്രഥമ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചവരിൽ കേരള ശ്രീ അല്ല മാധവനോട് കിട്ടിയതല്ലേ, ഏതാണ് നിങ്ങൾക്കറിയാം, കമന്റ് ചെയ്യുക കേട്ടോ. ടി മാധവൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തെ വാണിജ്യ സ്ഥാപനം എന്ന നിലയിൽ നിന്ന് മാറ്റി പൂർണ്ണമായും ഒരു ഭരണ നിർവഹണ സ്ഥാപനമായി മാറ്റിയ നിയമം നമ്മുടെ വില്യം ബെൻഡിക്കിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ. ചാർട്ടർ ആക്ട് ആണ്, യെസ്. 7-ാമത്തെ ചാർട്ടർ ആക്ട് ആണ്. 11-12 സാമ്പത്തിക സർവേ പ്രകാരം എന്ന് വെച്ചാൽ അതിനുശേഷം നമ്മുടെ പാഠഭാഗത്ത് ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് നിലവിൽ ഹിമാചൽ പ്രദേശാണ് പാഠഭാഗത്ത് പറയുന്നത് കേട്ടോ. യെസ്, കേരളത്തിന്റെ പൊസിഷനൊക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ PDF നോട്ടിൽ ഉണ്ടാവും, പഠിച്ചവർ ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1982 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതിയാണ് പാണ്ഡവപുരം. പാണ്ഡവപുരം നമ്മൾ പഠിപ്പിച്ചാണ്. കണ്ണുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്, പഠിച്ചവർ ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യണം. ഇത് ലൈസോസോമൻ എന്നാണ് പറയുന്നത്. സോമൻ ആത്മഹത്യ ചെയ്യും അല്ലെ, നമ്മളത് കോഡാക്കി മുമ്പ് പഠിച്ചിരുന്നു. കോശങ്ങളുമായി ബന്ധപ്പെട്ട സോം, ലൈസോസൈം ഉണ്ട്, സോം ഉണ്ട് അല്ലെ, തെറ്റരുതേ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്, 11-ാമത്തെ ചോദ്യം. യെസ്, പ്രസ്താവന എ ആണ്. ഇവിടെ എന്താണ് പ്രശ്നം, ചിലർക്കത് മനസ്സിലാകാത്തവരുണ്ടാവും. ഭരിക്കാനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഓക്കെ, ഭരിക്കാനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല ഏർപ്പെടുത്തിയത്. ആ ഓക്കെ, അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി ഏർപ്പെടുത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല, അതുകൊണ്ടാണ് അവിടെയാണ് തെറ്റ് വന്നത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന വായിക്കുക. അതിന് യോജിച്ച് ഏതാണ് വരുന്നത്, സംയോജിത ശിശു വികസന പരിപാടിയാണ് കേട്ടോ, ICDS. നിങ്ങൾക്കറിയാം 2020 ലോകകപ്പ് വേദി മത്സരം നടന്ന എവിടെ വെച്ചാൽ ഓസ്ട്രേലിയ വെച്ചിട്ടാണല്ലേ. യെസ്, കണ്ണിന്റെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി രക്തപടലമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു തെറ്റായ ജോഡി ഏതാണ്, തെറ്റായ ജോഡി വരുന്നത് വായിച്ച് നോക്കിയിട്ടുണ്ടാവും, 3-ഉം 4-ഉം ആണ് അല്ലെ. പാരമ്പര്യ ഊർജ സ്രോതസ്സാണെന്ന് പറയുന്നുണ്ട്. ഏതാണ്, സൗരോർജം. തെറ്റാണ്, പാരമ്പര്യേതരമാണ് സൗരോർജം. ഇതെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. വളരെ വ്യക്തമായിട്ട് ക്ലാസ് എടുത്തു വന്നിട്ട് ആ ക്ലാസ് കണ്ടവർക്ക് തെറ്റാൻ പാടില്ല. റിവിഷൻ ചെയ്താൽ മാത്രം ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും കേട്ടോ. LPG പാരമ്പര്യമാണ് അല്ലെ. യെസ്, മികച്ച ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് നിലമ്പൂരാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് അഫേഴ്സിൽ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാം വിഭാഗ സാമ്പത്തിക പ്രവർത്തനം വിനോദസഞ്ചാരമാണ്. തായക്കൂട്ട സംഖ്യകൾ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാവുന്നത്. 8 കൊണ്ട് ഹരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കൂട്ടുകാർക്ക് അറിയാം, ചെയ്തു നോക്കുക. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഹരിക്കാൻ കഴിയാത്ത സംഖ്യയാണ്. ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, തെറ്റിയത് അങ്ങനെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ബാക്കി 3 എണ്ണവും ഹരിക്കാൻ കഴിയും. 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത കൂട്ടുകാരെ, എൽ ജി എസ് പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം. ഇത് LDC പരീക്ഷയുടെ ചോദ്യമാണ്. ഓക്കെ, 2 PYക്കാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, 95-54 കേട്ടോ, ഹരിക്കാൻ കഴിയാത്ത സംഖ്യ. അപ്പം LGSനും LDCക്കും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്ലാസ് നന്നായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്സിന്റെ ക്ലാസ് ലൈവ് നൽകുന്നതാണ് കേട്ടോ. ശരി കൂട്ടുകാർ, എല്ലാവരും നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും തരുന്ന ദിവസങ്ങളിൽ, ഓരോരോ ദിവസങ്ങളിൽ തരുന്ന വീഡിയോ ക്ലാസ്സുകൾ കണ്ട് എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നമ്മൾ SCERT പാഠഭാഗങ്ങൾ തീരുന്ന മുറയ്ക്ക് GK ക്ലാസ്സുകളും തീരുന്നതാണ്. ഒരു നിരന്തരമായുള്ള പഠനം, നിരന്തരമായുള്ള റിവിഷൻ, കൃത്യമായ ചിട്ടയായ ഒരു പഠനം, അത് മാത്രമേ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. ഓക്കെ, കഠിന പ്രയത്നം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.